അയ്യോ എന്നെ ആർക്കും വേണ്ടേ എന്നാണ് ഞാൻ പറയാൻ സ്റ്റാർട്ടിങ് ഉദ്ദേശിക്കുന്നത്. സുമേഷ് പണിക്കാരനാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് നമ്മുടെ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു എൻ്റെ നല്ല സമയത്ത്, ഇപ്പം ആരും എന്നോട് മിണ്ടുമില്ല, എന്നെ കാണുമ്പോൾ മാറി നടക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ? തീർച്ചയായിട്ടും പലരുടെ ജീവിതത്തിലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ അകറ്റി നിർത്തണെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അകലില്ല, നമ്മൾ തന്നെ ചേർത്ത് പിടിക്കാൻ പലരും ഉണ്ടാവും. കാരണം അവർക്ക് വേണ്ടെങ്കിൽ നമ്മളെ വേണ്ടവർ വേറെ ഉണ്ടാവും. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഷാശൈലി, നമ്മുടെ സ്നേഹങ്ങൾ, ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും. നമ്മളെ കാണാത്തവർ നമ്മളൊരുപാട് ഫോളോ ചെയ്യണം. നമ്മൾ കാണുന്നവർ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്താഗതി മാറ്റിക്കളാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വിഷാദമായിട്ട് അല്ലെങ്കിൽ ഒരു ദുഃഖമായിട്ട് ഇങ്ങനെ ഒരൊറ്റപ്പെടൽ ഒരിക്കലും പാടില്ല. ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി പേർക്കും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. എത്രയോ സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ പെട്ടെന്ന് വളരെ മൂഡ് ഓഫായിട്ട് ഒരു ഒരു പ്രത്യേക ആരോടും മിണ്ടാണ്ടും താടി മീശയൊക്കെ വെച്ച് നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. കുഞ്ഞു കുഞ്ഞു ദേഷ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത്രമേൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം രീതികളുള്ള പെരുമാറ്റം നമ്മളെ ഒരുപാട് അസ്വസ്ഥരാകുക. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരിക്കലും നമ്മുടെ മനസ്സോ താടിയോ മുടിയോ വളർന്ന് കേടാക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് നമ്മളിഷ്ടമല്ലെങ്കിൽ ആ അവരങ്ങോട്ട് മാറ്റി നിർത്തുക. നമ്മളിഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. വിശാലമായ ലോകമാണ് നമ്മുടെ, ചെറിയൊരു ലോകം തന്നെ. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ചിന്തകൾ വേണ്ടില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ആരോടായാലും പറയുക. അധികം കൂടുതൽ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, നമുക്കൊരു ചെറിയൊരു കാര്യമുണ്ട്, അവനോട് അല്ലെങ്കിൽ അവളോട് നമ്മളെങ്ങനെ പറയും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കേസാവും. ചെറുപ്പ് കുഞ്ഞു കാര്യമാവുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിക്കും. എത്രയോ മണിക്കൂർ ചിലപ്പോൾ ഒരു ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യമാവും. പക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് നമ്മൾ സമയമെടുത്ത് അവനോട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമോ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ചിന്തകൾ നമ്മൾ ഒരുപാട് തളർത്തും. പക്ഷെ ആ തളർച്ച ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓൺ വീണ്ടും പറയണം, അപ്പം പറഞ്ഞ് തീർക്കുക, ആ പ്രശ്നം അവിടെ സോൾവ് ആയി, യെസ് ഓർ നോ എന്നുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിൻ്റെ ആ ഒരു ഉത്തരം തന്നെയാണ് നിങ്ങൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്താലോ അല്ല വൈകിയ വേളയിൽ കണ്ടാലും നിങ്ങൾക്ക് കിട്ടാറുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തകൾ നമുക്ക് എപ്പോൾ തോന്നണോ അതപ്പോൾ ചെയ്യാം. നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ജീവിതമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ നിമിഷം കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ ഈ പറയുന്ന എന്നെയോ നിങ്ങളെയോ കണ്ടുകൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പം നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരാൾക്കും മനസ്സോ വാച തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മനസ്സ് ഒരു പളങ്ക് മാത്രം പോലെ സൂക്ഷിക്കുക. എല്ലാവരോടും നല്ലത് മാത്രം പറയുക, നന്മ ചെയ്യാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ.